ചോദ്യം കേൾക്കുന്ന മാത്രയിൽ തന്നെ ഉത്തരം പറയാൻ ശീലിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ഏറെ ഉപകാരപ്പെടുന്നതാണ്. ബാലൻസ് മാർക്ക്. കത്രിക കൊണ്ടോ ട്രേസിംഗ് വീൽ കൊണ്ടോ നൂല് കൊണ്ടോ അമ്പ് അടയാളം വരയ്ക്കുന്നതിനെയാണ് ബാലൻസ് മാർക്ക് എന്ന് പറയുന്നത്. ബാലൻസ് നോച്ചസ്. കത്രിക കൊണ്ട് വി ആകൃതി വെട്ടുന്നതിനെയാണ് ബാലൻസ് നോച്ചസ് എന്ന് പറയുന്നത്. ഡെത്ത് ഓഫ് സൈ. ഷോൾഡർ ലൈൻ മുതൽ ചെസ്റ്റ് ലൈൻ വരെയുള്ള ദൂരത്തെ അല്ലെങ്കിൽ മുണ്ടയുടെ ഇറക്കത്തെ ഡെത്ത് ഓഫ് സൈ എന്ന് പറയുന്നു. മുണ്ട എന്ന് പറഞ്ഞാൽ ആം ഹോളാണ്. ടെക്സ്ചർ. തുണിയുടെ ലൂസ് ടൈറ്റ് ടെക്സ്ചർ കട്ടി കൂടിയതാണോ കോട്ടനാണോ സിൽക്കാണോ എന്നിങ്ങനെയുള്ള തുണിയുടെ നിർമ്മിതിയെ കാണിക്കുന്ന കാര്യങ്ങളാണ് ടെക്സ്ചർ എന്നത്. പൈൽ. വെൽവെറ്റ് ടർക്കി മുതലായ തുണികളിൽ നല്ല ഭാഗത്ത് പൊന്തി നിൽക്കുന്ന നൂലുകളെ പൈൽ എന്ന് പറയുന്നു. ഇത്തരം തുണികളെയാണ് പൈൽ തുണിത്തരങ്ങൾ എന്ന് പറയുന്നത്. സെൽവെഡ്ജ്. തുണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നീളവശത്തുള്ള ഓരങ്ങളെ സെൽവെഡ്ജ് എന്ന് പറയുന്നു. ഫേസ്. തുണിയുടെ നല്ല വശത്തെ ഫേസ് എന്ന് പറയുന്നു. ഗ്രെയിൻ. തുണി നെയ്യുമ്പോൾ പാവുനൂലിനും ഊടനൂലിനും ഇടയ്ക്കുള്ള സ്ഥലത്തെയാണ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ഗ്രെയിൻ ലൈൻ. തുണി നെയ്തതിനു ശേഷം പാവുനൂൽ വശത്തിനും ഊടനൂൽ വശത്തിനും ഇടയ്ക്ക് ചെറിയ വരകൾ പോലെ കാണാം. ഇതിനെ ഗ്രെയിൻ ലൈൻ എന്ന് പറയുന്നു. ട്രൂ ബയസ്. 45 ഡിഗ്രി ക്രോസ് പീസാണ് ട്രൂ ബയസ്. പ്ലെയ്ഡ്. സ്ക്വയർ ഡിസൈനായി വരകൾ വരുന്ന തരത്തിലുള്ള തുണിയെ പ്ലെയ്ഡ് എന്ന് പറയുന്നു. ജെട്ടിംഗ്. വസ്ത്രത്തിൻ്റെ തുണി തന്നെ ബോൺ ഉണ്ടാക്കാനും പോക്കറ്റിനകത്ത് വെച്ച് തയ്ക്കാനും ഉപയോഗിക്കുന്നതിന് ജെട്ടിംഗ് എന്ന് പറയുന്നു. വെൽറ്റ് പീസ്. വെൽറ്റ് പോക്കറ്റ് ഉണ്ടാക്കുന്നതിന് വസ്ത്രത്തിൻ്റെ അതേ തുണി തന്നെ ഉപയോഗിക്കുന്നതിന് വെൽറ്റ് പീസ് എന്ന് പറയുന്നു. ഫ്രേയിങ്. തുണികളുടെ ഓരത്ത് നൂലുകൾ ഇളകി നിൽക്കുന്നതിനെ ഫ്രേയിങ് എന്ന് പറയുന്നു. ഫോർക്ക്. കാലുകളുടെ ജോയിൻ്റ് ഭാഗത്തെ ഫോർക്ക് എന്ന് പറയുന്നു. ഫോർക്ക് ലൈൻ. കാലുകളുടെ ജോയിൻ്റ് ഭാഗത്ത് വരുന്ന വരയെ ഫോർക്ക് ലൈൻ എന്ന് പറയുന്നു. ഫോർക്ക് പീസ്. കമ്പിളി പാൻറ്റുകളിൽ ഫോർക്കിൻ്റെ ഭാഗത്ത് ഒരു ലൈനിങ് തുണ്ട് വെച്ച് തയ്ക്കുന്നതിനെ ഫോർക്ക് പീസ് എന്ന് പറയുന്നു. സീറ്റ് പീസ്. കമ്പിളി പാൻറ്റുകളിൽ ഉറപ്പിനു വേണ്ടിയും സ്റ്റിച്ചിൻ്റെ ബലത്തിനു വേണ്ടിയും ധരിക്കുമ്പോൾ സുഖം തോന്നുന്നതിനു വേണ്ടിയും ഫോർക്ക് ലൈനിൽ മുൻവശത്തും പിൻവശത്തുമായി വച്ച് തയ്ക്കുന്ന തുണിയെ സീറ്റ് പീസ് എന്ന് പറയുന്നു. കർട്ടൻ. കമ്പിളി പാൻറ്റിൽ വേസ്റ്റിൻ്റെ ഭാഗത്ത് ലൈനിങ് വെച്ച് തയ്ക്കുന്നതിനെ കർട്ടൻ എന്ന് പറയുന്നു. കോട്ട് പാൻ്റ് വേസ്റ്റ് കോട്ട് ഇവയിൽ തയ്യൽ തുമ്പ് കൂട്ടിവിടുന്നതിനെ ഇൻലേ എന്ന് പറയുന്നു. 1.5 സെൻറ്റിമീറ്റർ വരെയാണ് ഇൻലേക്ക് വിടുന്നത്. ഇത് അളവ് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്നു. മാർജിൻ. 2.5 സെൻറ്റിമീറ്റർ മുതൽ 3.75 സെൻറ്റിമീറ്റർ വരെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വസ്ത്രങ്ങൾക്ക് തുണി വെട്ടുന്നതിനെ മാർജിൻ എന്ന് പറയുന്നു. വസ്ത്രത്തിന് വണ്ണം കൂട്ടേണ്ടി വരുമ്പോൾ ഈ ഭാഗം അഴിച്ച് ആവശ്യാനുസരണം കൂട്ടുന്നു. ടേണിങ്. വസ്ത്രത്തിൻ്റെ അടിവശം മടക്കി തയ്ക്കുന്നതിന് വിട്ടിട്ടുള്ള ഭാഗത്തെ ടേണിങ് എന്ന് പറയുന്നു. ഈ ഭാഗം അഴിച്ച് നീളം കൂട്ടുവാനും സാധിക്കുന്നു. ടങ്ങ്. ഹിപ്പ് പോക്കറ്റ് തയ്ക്കുവാൻ മുറിക്കുമ്പോൾ ഇരുവശത്തും കാണുന്ന ത്രികോണാകൃതിയിലുള്ള ഭാഗത്തെ ടങ് എന്ന് പറയുന്നു. ഫോർ പാർട്ട്. കോട്ടിൻ്റെ മുൻവശത്തെ ഫോർ പാർട്ട് എന്ന് പറയുന്നു. ടോപ്പ് സ്ലീവ്. കോട്ടിൻ്റെ മുണ്ടയിൽ മുകൾ ഭാഗത്ത് കാണുന്ന സ്ലീവിനെ ടോപ്പ് സ്ലീവ് എന്ന് പറയുന്നു. അണ്ടർ സ്ലീവ്. കോട്ടിൻ്റെ മുണ്ടയിൽ അടിഭാഗത്ത് കാണുന്ന സ്ലീവിനെയാണ് അണ്ടർ സ്ലീവ് എന്ന് പറയുന്നത്. വീഡിയോ ലെങ്ത് കൂടുന്നതിനാൽ ടെക്നിക്കൽ ടൈമിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ബാക്കി പകുതിയുമായി അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.